രവീന്ദ്രനാഥ് ടാഗോറിന് നോബേൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം: ഗീതാഞ്ജലിയാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നോബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം: ത്വക്ക്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം: രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. പേവിഷം ബാധിച്ച് അന്തരിച്ച കലാകാരൻ ആരാണ്? ഉത്തരം: കുഞ്ചൻ നമ്പ്യാർ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം: ജി ശങ്കരക്കുറിപ്പാണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ബുദ്ധമതത്തിന്റെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം: ത്രിപീഠിക. അഭിനയത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം: കൂടിയാട്ടമാണ് അഭിനയത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം: അസ്ഥിമജ്ജയിലാണ് പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഉത്തരം: ശക്തികാന്ത് ദാസാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: സി എഫ് ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ഉത്തരം: മുഴപ്പിലങ്ങാടി ബീച്ച്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത്? ഉത്തരം: ജയ്സാൽമീർ ആണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം: കണ്ണൂർ കോർപ്പറേഷൻ ആണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ്? ഉത്തരം: അറയ്ക്കൽ രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ: നിലവിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? ഉത്തരം: 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പട്ടിണി ജാഥയുടെ നേതാവ് ആരാണ്? ഉത്തരം: എ കെ ഗോപാലൻ. ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ് ടാഗോർ സന്ദർശിച്ചപ്പോൾ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? ഉത്തരം: സി എഫ് ആൻഡ്രൂസ് ആയിരുന്നു ടാഗോറിനൊപ്പം ഉണ്ടായിരുന്നത്. കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: പ്രോകാരിയോട്ടുകൾ എന്നാണ് കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം: ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം. ലോകത്തിലെ ആദ്യ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ പേരെന്താണ്? ഉത്തരം: പെന്നി ബ്ലാക്ക് ആണ് ലോകത്തിലെ ആദ്യ പോസ്റ്റൽ സ്റ്റാമ്പ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം: കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ഉത്തരം: ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.